ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കിഡിലൻ ആപ്ലിക്കേഷനാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് നിരവധി ആളുകൾ ഓൺലൈനായിട്ട് മണി ഏൺ ചെയ്യുന്ന ഒരു കിഡിലൻ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൻ്റെ തന്നെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും ഉണ്ട്, അതിൻ്റെ iOS ആപ്ലിക്കേഷനും ലഭ്യമാണ്. നമ്മളെല്ലാവരും നമ്മുടെ ഫോണിലെ ക്യാമറയിലോ അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന DSLR ഉപയോഗിച്ചോ നമ്മൾ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കുന്ന ആളുകളാണ് ഇപ്പോഴുള്ള മിക്ക ആളുകളും. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഫോട്ടോകൾ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്ത് വെറുതെ ലൈക്സ് കിട്ടുന്നതല്ലാണ്ട് നമുക്ക് വേറെ അതിൽ നിന്നും ഒരു പ്രയോജനം കിട്ടുന്നില്ല. എന്നാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ കൊണ്ട് നമ്മളെടുക്കുന്ന ഫോട്ടോസ് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ഫോട്ടോയാണെങ്കിൽ നമുക്ക് അത് വിറ്റ് നമുക്ക് കാശുണ്ടാക്കാൻ സാധിക്കും. നിരവധി ആളുകൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ കയ്യിലിരിക്കുന്ന അതിപ്പോൾ മിതമായ ഫോണുകളായിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ച് ബഡ്ജറ്റുള്ള ഫോണുകളായിക്കോട്ടെ, ഏത് ഫോണായാലും അവരുടെ കയ്യിലിരിക്കുന്ന ഫോൺ കൊണ്ട് എടുക്കാൻ പറ്റുന്നതിൽ മാക്സിമം ക്വാളിറ്റി ഫോട്ടോ എടുത്ത് അത് വിറ്റ് നല്ല രീതിയിൽ വരുമാനമുണ്ടാക്കുന്ന, ലക്ഷങ്ങൾക്ക് മുകളിൽ വരുമാനമുണ്ടാക്കുന്ന നിരവധി ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിരവധി വീഡിയോസ് ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നിരവധി ആളുകൾ ഇപ്പോഴും ഇതിനെക്കുറിച്ച് അറിയാണ്ട് ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒത്തിരി ദീർഘിപ്പിക്കാതെ നമുക്ക് ആ ആപ്ലിക്കേഷനെ കുറിച്ച് പരിചയപ്പെടാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഷട്ടർ സ്റ്റോക്ക് എന്നടിച്ചു കൊടുത്തു നോക്കുക. അപ്പോൾ ഷട്ടർ സ്റ്റോക്ക് എന്നടിക്കുമ്പോൾ ഷട്ടർ സ്റ്റോക്ക് കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞ് നമുക്കിത് കാണാം. ഒരു 10 lakhs ഡൗൺലോഡ് കൂടി, പിന്നെ അതിൻ്റെ മേളിൽ ഷട്ടർ സ്റ്റോക്ക് സ്റ്റോക്ക് ഫോട്ടോസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഷട്ടർ സ്റ്റോക്കിൽ കുറേ കോൺട്രിബ്യൂട്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്ത ഫോട്ടോസും വീഡിയോസും നമുക്ക് പർച്ചേസ് ചെയ്യുന്നതിനാണ് നമുക്ക് ആ സ്റ്റോക്ക് ഫോട്ടോസിൻ്റെ ആപ്പ് എടുക്കേണ്ടത്. പക്ഷെ നമ്മളൊരു കോൺട്രിബ്യൂട്ടറാണ്, അതായത് നമ്മൾ അവർക്ക് കുറച്ച് ഫോട്ടോസ് സംഭാവന ചെയ്ത് നമുക്ക് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഷട്ടർ സ്റ്റോക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ താഴെ കാണുന്ന ഷട്ടർ സ്റ്റോക്ക് കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇമേജ് ആരെങ്കിലും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജ് ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഫോട്ടോ എത്ര പേര് ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തു എന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഷട്ടർ സ്റ്റോക്കിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് എല്ലാം ക്വാളിറ്റി ഫോട്ടോസ് ആണെങ്കിൽ, അപ്പോഴും ഞാൻ പറയുന്നു നല്ല ഫോട്ടോസ് ആണെങ്കിൽ, ആ ഫോട്ടോ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു ഏണിങ്സ് കിട്ടും. അത് ഡോളർ രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുക. ഷട്ടർ സ്റ്റോക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഏകദേശം 10 lakhs ഡൗൺലോഡ്സും 3+ റേറ്റിങ്ങും ഏകദേശം 33 MB ഫയൽ സൈസും വരുന്ന ഒരു 4.4 star റേറ്റിംഗും ഉള്ള ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. ഏകദേശം 1 lakh റിവ്യൂ ഇതിൻ്റെ അകത്തുണ്ട്. അതൊക്കെ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ വായിച്ച് നോക്കാം. അപ്പോൾ ഞാനത് ഇൻസ്റ്റാൾ കൊടുത്തു. അപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം നമുക്ക് നിരവധി ഫോട്ടോസ് ഫോണുകളിലോ അല്ലെങ്കിൽ ക്യാമറയിലോ എടുത്തിട്ട് വെറുതെ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലോ ഫോണിലോ ഇട്ട് കളയാണ്ട് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ടൈം എടുത്ത് നല്ല ഫോട്ടോസ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൽ നിന്നും നല്ല രീതിയിൽ മണി ഏൺ ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വെറുതെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷട്ടർ സ്റ്റോക്കിലേക്ക് നമുക്കൊരു പ്രൊഫൈൽ ഉണ്ടാക്കി നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇമേജ് ആഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫാൻസിനെ മെയ്ഡ് ചെയ്യണം. അപ്പോൾ വളരെ എളുപ്പമാണ്. ഇപ്പോൾ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ ലോഗിൻ കൊടുക്കുന്നു. നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫുൾ നെയിം എൻ്റർ ചെയ്യുക, ഇമെയിൽ എൻ്റർ ചെയ്യുക, പാസ്വേഡ് എൻ്റർ ചെയ്യുക, ഡിസ്പ്ലേ നെയിം എൻ്റർ ചെയ്യുക. അത്ര കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ ഐ സർട്ടിഫൈ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് 18 വയസ്സിന് മുകളിലായി എന്ന് നിങ്ങൾ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്ത് ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ കൊടുക്കുക. എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്തു. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിതിൻ്റെ അകത്ത് ഹോം കാണാം, ഒരു ഡോളർ സൈൻ കാണാം. അതായത് നമുക്ക് നമ്മുടെ ഏണിങ്സ് ആണ് അതിൽ കാണിക്കുന്നത്. പിന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്ത കോണ്ടന്റുകൾ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. നമുക്കത് പെൻഡിങ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അവർ റിവ്യൂ ചെയ്യും ആ ഫോട്ടോ.
പിന്നെ അതുപോലെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഏണിങ്സ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണുവാൻ സാധിക്കും. അപ്പം ഞാനതൊരു 12 ഇമേജ് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ അപ്ലോഡ് ചെയ്ത എൻ്റെ ഫോണിലെടുത്ത ഫോട്ടോസൊക്കെയാണിത്. അപ്പം ഞാനിത് ഈ കഴിഞ്ഞൊരു ദിവസങ്ങളിലാണ് ഇത് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇതുവരെയും ഇതാരും ഡൗൺലോഡൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഏണിങ്സ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളിവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്യാമറയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ക്യാമറയിൽ ഡയറക്റ്റ് എടുത്തിടാം, ഇതിൽ ഗ്യാലറി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഗ്യാലറിയിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചു, ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തു, ആ ഫോട്ടോ ഇപ്പോൾ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് 100% ആകുമ്പോഴത്തേനും അത് അപ്ലോഡാകും. അപ്പോൾ നമുക്കത് 100% ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ടൈറ്റിൽ നമുക്ക് കൊടുക്കണം. അത് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഫോട്ടോയിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കണം. കീവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോട്ടോയിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കുറച്ച് കീവേഴ്സ് കൊടുക്കുക. ഇതിപ്പോൾ ഇടുക്കി ആയതുകൊണ്ട് ഇടുക്കിയുടെ ആയിട്ടുള്ള കുറച്ച് കീവേഴ്സ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് കാറ്റഗറി ഏതാണെന്ന് കൊടുക്കുക, ഏത് കാറ്റഗറിയാണ് കൊടുക്കുക. അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് ഇതൊരു എഡിറ്റോറിയലാണോ ഇല്ലസ്ട്രേഷനാണോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ അത് ടിക്ക് ചെയ്തതിലും കുഴപ്പമില്ല. റിലീസ് ഡേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. റിലീസ് ഡേറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ കാറ്റഗറി കീവേഡ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.